പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി കർത്താവിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ മുൻപാകെ കടന്നു വരുവാ. സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, ഈ നാളുകളിൽ നാം ദൈവസന്നിധിയിൽ അനവധി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അനേകർ ഉപവസിക്കുകയും ദൈവസന്നിധിയിൽ സമയങ്ങളെ വേർതിരിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യയിലുള്ളതായ കോരക് എബ്രഹാം ആൻഡ് ഫാമിലിയാണ്. കർത്താവിൻ്റെ ദാസനും കുടുംബവും പല പ്രാവശ്യം ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അവരീ പ്രോഗ്രാം സ്പോൺസർ ചെയ്തതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബജീവിതത്തിൽ, പ്രവർത്തന മണ്ഡലങ്ങളിൽ, തലമുറകളുടെ വിദ്യാഭ്യാസത്തിൽ ഇതുവരെ സർവശക്തനായ ദൈവം തൻ്റെ മക്കളെ പരിപാലിച്ചു കൊണ്ടുപോകുന്നു. പല പ്രശ്നങ്ങൾ അവരുടെ മുൻപിൽ കടന്നു വന്നു. അത് സർവശക്തൻ്റെ വിടുതൽ കാണുവാൻ ഇതുവരെയും കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയരെ, നമ്മൾ ഓരോരുത്തരും മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന ആ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിവിടെ ഇരുന്ന് ഈ പ്രോഗ്രാം കാണുന്നത് മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന ആ കുടുംബത്തിൻ്റെ അധ്വാനത്തിൻ്റെ ആമേൻ ഫലം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വാർതിരിച്ചത് കൊണ്ടാണ്. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയരെ, ആ കുടുംബം ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെടണം. സൗദി അറേബ്യയുടെ മണ്ണിൽ ദൈവമായ കർത്താവിനെ ധാരാളമായി അനുഗ്രഹിക്കണം. അവരുടെ ബിസിനസ് മണ്ഡലങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. അവരായിരിക്കുന്ന ആ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണം. തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. അവരുടെ വിദ്യാഭ്യാസ മണ്ഡലം അനുഗ്രഹിക്കപ്പെടണം. ദൈവസന്നിധിയിൽ നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമുക്കൊരു വാക്യം വായിക്കാം. റോമാലേഖനം 11:33 വാക്യം വായിക്കാം. ഹാ, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര പ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ റോമർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ താൻ ഇവിടെ വ്യക്തമായി പറയുകയാണ്, ഹാ ദൈവത്തിൻ്റെ ധനമേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധനം. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ എനിക്ക് ധനം വേണം, ധനം വേണം, ധനം വേണം. നമുക്ക് ധനമില്ലാതെ ജീവിക്കാൻ പറ്റുകയില്ല. എല്ലാ ആവശ്യങ്ങൾക്കും ധനം വേണം. സുവിശേഷ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ധനം വേണം. കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തിന് ധനം വേണം. നമ്മളുടെ നിത്യോപയോഗ ആവശ്യങ്ങൾക്ക് ധനം ആവശ്യമാണ്. എല്ലാ വിഷയങ്ങൾക്കും ധനം ആവശ്യമാണ്. ഈ ധനം എവിടെ നിന്നാണ് നമ്മൾക്ക് കിട്ടുന്നത്? നമ്മളെ നമ്മുടെ ധനമെന്ന് പറയുമ്പോൾ വചനം പ്രത്യേകാൽ എടുത്തു പറയുകയാണ്, ഹാ ദൈവത്തിൻ്റെ ധനമേ. ദൈവത്തിൻ്റെ ധനം, ഇത് ദൈവത്തിൻ്റെതാണ്. അപ്പസ്തലനായ പൗലോസ് പറയുക, ദൈവത്തിൻ്റെ ധനം, ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ അറിവ്. ഇതിനെക്കുറിച്ച് ശക്തമേറിയ ദൂതുകളാണ് ആദ്യ പുസ്തകത്തിൽ വായിച്ചപ്പോൾ എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. എന്നാൽ ദൈവത്തിൻ്റെ ധനത്തെക്കുറിച്ച് മാത്രം അല്പമൊന്ന് ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 8:18 ശലോമോൻ പറയുന്നത്, എൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്. എൻ്റെ ഫലം പൊന്നിലും തങ്കത്തിലും എൻ്റെ ആദായം മേത്തരമായ വെള്ളിയിലും നല്ലത്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവക അവകാശമാക്കി കൊടുക്കുകയും അവരുടെ ഭണ്ഡാരങ്ങളെ നിറയ്ക്കുകയും ചെയ്യേണ്ടതിന് ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിൻ്റെ പാതകളിലും നടക്കുന്നു. ജ്ഞാനികളെ, ജ്ഞാനിയായ ശലോമോൻ പറയുകയാണ്, ദൈവത്തിനെ സ്നേഹിക്കുന്നവർക്ക്, ദൈവസന്നിധിയിലോ ദൈവവചന പ്രകാരം ജീവിക്കുന്നവർക്ക്, സർവശക്തനായ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ മക്കൾ ധനമുണ്ട്, എൻ്റെ മക്കൾ മാനമുണ്ട്, പുരാതന സമ്പത്ത് ദൈവത്തിൻ്റെ മക്കളുണ്ട്, നീതിയുണ്ട്.
നമ്മൾ ചിലരെ നോക്കിയിട്ട് പറയും അവർ ധനാഠ്യരാണ്. ചിലരെ നോക്കിയിട്ട് നമ്മൾ പറയാറുണ്ട്, ഓ അവർ പുരാതന പണക്കാരാണ്, പുരാതന സമ്പന്നരാണ്. വിവാഹാലോചനകളൊക്കെ വരുമ്പോൾ കൂടുതലും ജനം ഇതൊക്കെ തിരക്കുന്നതും പറയുന്നതും, നാം നമ്മുടെ കുഞ്ഞുങ്ങളെ മറ്റൊരു ഭവനത്തിലേക്ക് അയക്കുമ്പോൾ അവരുടെ സമ്പത്ത് ശ്രദ്ധിക്കും, അവരുടെ പിതാക്കന്മാർ എങ്ങനെയുണ്ടായിരുന്നു, അവരുടെ ദേശത്തിലുള്ള അവരുടെ കീർത്തി എങ്ങനെയാണ്, ഇതെല്ലാം അന്വേഷിച്ചിട്ടേ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുകയുള്ളൂ. നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുന്നതോ, പുരാതന സമ്പത്തുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തിൻ്റെ മക്കൾ ധനമുണ്ട്, മാനമുണ്ട്, പുരാതന സമ്പത്തുണ്ട്, നീതിയുണ്ട്. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് വസ്തുവകൾ അവകാശമാക്കി കൊടുക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുന്നത്, മേത്തരമായി വെള്ളിയിലും പൊന്നിലും മേൽത്തരമാണ്, മേൽത്തരമാണ്. അതേ ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ ധനമാണ് പ്രാപിക്കേണ്ടത്. മറ്റുള്ളവരുടെ പാപപങ്കിലമായ യാതൊരു വിധത്തിലും ഉണ്ടാകുന്ന ഒരു പൈസ പോലും നമ്മുടെ കയ്യിൽ വരുവാൻ അനുവദിക്കരുത്. ശാപത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കരച്ചിലിൻ്റെയോ പ്രാക്കിൻ്റെയോ ഒന്നും ഒരു പൈസ പോലും നമ്മുടെ കയ്യിൽ വരുവാൻ നമ്മൾ അനുവദിക്കരുത്. ദൈവത്തിൻ്റെ ധനം സന്തോഷത്തോടെ നമ്മൾ അധ്വാനിച്ചു, നമുക്ക് ദൈവം തരുന്നതും കൊണ്ട് മതിയെന്ന് വയ്ക്കുവിൻ. അത് ദൈവം വർദ്ധിപ്പിക്കുവാനിടയാകും. ദൈവം വർദ്ധിപ്പിച്ചിട്ടല്ലാതെ സമ്പത്തുണ്ടാകുകയില്ല. നമ്മൾക്ക് കുറേ സമ്പത്തുണ്ടാക്കാമെന്ന് വെച്ചാൽ ഉണ്ടാകുകയില്ല, എത്ര അധ്വാനിച്ചാലും ഉണ്ടാകുകയില്ല. ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരു ബ്രദർ സൗദി അറേബ്യയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞത്, സിസ്റ്റർ ഞാൻ 16 വർഷമായി ഇവിടെ ജോലി ചെയ്യുക, എനിക്ക് ലീവ് കിട്ടാനൊന്ന് പ്രാർത്ഥിക്കുമോ, എനിക്ക് നാട്ടിലൊന്ന് പോകണം. നാട്ടിൽ പോയിട്ട് എൻ്റെ കുടുംബ വസ്തു വിറ്റ് ഷെയർ വാങ്ങിയിട്ട് വേണം എനിക്കൊരു വീട് ഉണ്ടാക്കാൻ, സ്ഥലം വാങ്ങുവാൻ, എൻ്റെ കടബാധ്യതകൾ തീർക്കുവാൻ, എൻ്റെ വാടക വീടിൻ്റെ വാടക കൊടുക്കുവാൻ. അപ്പോൾ ഈ 16 വർഷമായി താൻ അധ്വാനിച്ചിട്ട് തനിക്ക് ഒന്ന് സമ്പാദിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞത്. ദുഃഖകരമായി താൻ പറയുകയാണ്, എനിക്ക് ഒന്ന് സമ്പാദിക്കുവാൻ കഴിഞ്ഞില്ല, ഒന്നും നേടുവാൻ കഴിഞ്ഞില്ല. നോക്കിക്കേ, നമ്മുടെ രാജ്യം ഒരു ഉത്തമ ഭടന് കൊടുക്കുന്ന, രാജ്യത്തിൽ സേവനം ചെയ്യുവാൻ കൊടുക്കുന്ന വർഷത്തിൻ്റെ കാലാവധി 15 വർഷമല്ലേ? അത് കഴിയുമ്പോൾ ആമേൻ, താൻ സ്വസ്ഥമായിരുന്നു കൊള്ളണമെന്നാ. അപ്പോൾ അങ്ങനെയെങ്കിൽ 15 വർഷം കഴിഞ്ഞ ആമേൻ തനിക്ക് വേണ്ടത്, തൻ്റെ കുടുംബത്തിന് വേണ്ടത്, തൻ്റെ തലമുറയ്ക്ക് വേണ്ടതെല്ലാം തനിക്ക് വേണ്ടി ആമേൻ ആ ഗവൺമെൻറ് കൊടുക്കുന്നു. ആമേൻ. നോക്കിക്കേ, ഒരു വ്യക്തി എത്ര വർഷങ്ങൾ ജോലി ചെയ്തിട്ടും ഒന്നുമില്ല, തൻ്റെ കയ്യിൽ ശൂന്യമാണ്, തൻ്റെ ഭവനം ശൂന്യമാണ്, തൻ്റെ മുൻപിൽ മുഴുവൻ ശൂന്യതയാണ്, തൻ്റെ മനസ്സ് പതറുന്നു, തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവജനമേ, ഇന്ന് ദൈവം തരുന്ന ധനവും ദൈവത്താലുള്ള മാന്യതയും ദൈവത്തിൻ്റെ പക്കലുള്ള നീതിയുമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ ലോകത്തിൻ്റെ ധനത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്. ആമേൻ. ഫിലിപ്പിയലേഖനം 4:19 ആമേൻ പൗലോസ് അപ്പസ്തോലൻ ഇങ്ങനെ പറയുന്നു, ഈ എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം, ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അപ്പോൾ മഹത്വത്തോടെ ദൈവത്തിൻ്റെ ധനം ദൈവം നൽകി തരുവാനിടയാകുന്നു. പ്രിയരെ, ആമേൻ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആമേൻ വ്യവസ്ഥ അതാണ്, മഹത്വത്തോടെ ലഭിക്കുന്ന ധനത്തിനാണ് ആമേൻ നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനമായി തീരുവാനിടയാകുന്നത്. ഹല്ലേലൂയ. ആമേൻ. തിരുവചനം പിന്നെയും പറയുന്നത്, ആമേൻ, അതെ, തങ്ങൾക്കുള്ള ഭൗതിക സമ്പത്ത് കർത്താവിന് വേണ്ടി അവർ ചെലവിട്ട സ്ഥിതിക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് കർത്താവ് സമൃദ്ധിയായി നൽകുമെന്നുള്ളതാണ് അതെ അവരുടെ ആമേൻ ചിന്ത. എന്നാൽ അവര്
അവരുടെ ആമേനി ഹല്ലേലൂയ ആ നന്മകളെല്ലാം ഭൗതിക സമ്പത്തെല്ലാം കർത്താവിന് വേണ്ടി ചെലവഴിച്ചവർ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെലവഴിച്ചവർ, അവർ വിശ്വാസത്തോടെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. എന്റെ ദൈവമോ ഞങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഓക്കെ, ദൈവം അങ്ങനെ തന്നെ ചെയ്യും. ദൈവത്തിന്റെ വാഗ്ദത്തം അതാണ്. എന്നാൽ ആമേ, അതെ, തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം, ആമേ, തങ്ങളുടെ ആമേൻ ഹല്ലേലൂയ വേലയെക്കുറിച്ച് യാതൊരു ചിന്താഭാരവും ഇല്ലാത്ത വ്യക്തികൾ, ആമേൻ, അവർക്ക് ലഭിച്ച നന്മകളെല്ലാം തങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെലവഴിച്ചിട്ട് ദൈവത്തിൻ്റെ ആമേൻ വേലയ്ക്ക് വേണ്ടി, ആമേൻ, അല്ലെങ്കിൽ ദൈവം അതേ മഹത്വത്തോടെ ഞങ്ങൾക്ക് വേണ്ടി തരുമെന്ന് കാത്തിരിക്കുന്നവരുണ്ട്, അവരങ്ങനെ പ്രാർത്ഥിക്കാൻ യോഗ്യരല്ല എന്നാണ് ആമേ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. അങ്ങനെയെങ്കിൽ അതേ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, നാം നമുക്ക് ലഭിച്ച സമയം, നമുക്ക് ലഭിച്ച ആരോഗ്യം, നമുക്ക് ലഭിച്ച സമ്പത്ത്, ഇതെല്ലാം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെലവിട്ടിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ആമേൻ, എൻ്റെ ആവശ്യങ്ങൾക്ക് അങ്ങ് മതിയായ ദൈവമാണ്, അങ്ങ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണെന്ന്. അത് തീർച്ചയായും ഞങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞങ്ങൾ അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. കഴിഞ്ഞ നാളുകളിൽ ആമേൻ ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് 25-ാമത്തെ വർഷമാണിത്. എന്നാൽ 20 വർഷമായി ഞാൻ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ട് 20 വർഷമായി ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ മുന്നമേ മാറ്റിവെച്ചു. കർത്താവിന് വേണ്ടി എല്ലാം ചെലവിട്ടു. ആമേ, കർത്താവിൻ്റെ കാര്യത്തിന് വേണ്ടി എല്ലാം ഞങ്ങൾ ഓടി അധ്വാനിച്ചു. എന്നാൽ ആമേൻ ഹല്ലേലൂയ, ഈ 20-ാമത്തെ വർഷത്തിലാണ് സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ, ആമേൻ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം നൽകി തരുവാനിടയായത്. പ്രിയരെ, എനിക്ക് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയും, കർത്താവിന് വേണ്ടി ചെലവിട്ടാൽ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഓടിയാൽ, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അധ്വാനിച്ചാൽ കർത്താവ് നമ്മെ മാനിക്കുന്ന ദൈവമാണ്. തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി നമ്മളെ മാനിക്കുന്ന ദൈവമാണ്, അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. തിരുവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ റോമലേഖന 9:24 ഇങ്ങനെ കാണുന്നു, ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ധനം. ആമേൻ. ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ധനത്തെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നു. ദൈവം യഹൂദന്മാരിൽ നിന്നും മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ചു തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാൻ ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു. അതെ, നമ്മളൊക്കെ നാശപാത്രങ്ങളായിരുന്നു, കോപപാത്രങ്ങളായിരുന്നു. പക്ഷേ സ്വർഗത്തിലെ ദൈവം യഹൂദനെ മാത്രമല്ല നമ്മെ കൂടെ അനുഗ്രഹിക്കുവാൻ, നമ്മിൽ അത് ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ധനം ഒന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിച്ചപ്പോൾ കോപപാത്രങ്ങളായിരുന്ന നമ്മെ കർത്താവ് കരുണാപാത്രങ്ങളാക്കി മാറ്റി. പ്രിയരെ, ആമേൻ. ഈ റോമലേഖന 9:24 പഠിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് വ്യക്തമായി കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. ആമേൻ. കാട്ടൊലിവായിരുന്ന നമ്മെ സ്വർഗത്തിലെ ദൈവം നാട്ടൊലിവിനോട് വെട്ടി ഒട്ടിച്ച് ചേർക്കുവാനിടയായി തീർന്നു. ആമേൻ. നമ്മിൽ നല്ല ഫലം നിറയ്ക്കുവാനായി, കാട്ടൊലിവിൻ്റെ ഫലമല്ല, നല്ലൊലിവിൽ നല്ല ഒലിവിൻ്റെ ഫലം നിറയ്ക്കുവാനായി നമ്മെ ക്രിസ്തുവാകുന്ന നല്ലൊലിവിനോട് വെട്ടിയൊട്ടിച്ച് ചേർക്കുവാനിടയായി ബഡ്ഡി എഴുതെടുത്തു. അങ്ങനെയെങ്കിൽ ഓ, ഈ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി എത്ര വലിയതാണ്. ആമേൻ. പ്രിയരെ, നമ്മളോടുള്ള ദൈവത്തിൻ്റെ കരുണ എത്ര വലിയതാണ്. ആ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ധനം നമ്മളിൽ ഒന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം പ്രസാദിച്ചു. ഹോശേയ പ്രവാചകനും അതിനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്, എൻ്റെ ജനമല്ലാത്തവളെ എൻ്റെ ജനമെന്നും പ്രിയമല്ലാത്തവളെ പ്രിയ എന്നും ഞാൻ വിളിക്കും. ആമേൻ.
അതെ എൻ്റെ ജനമല്ല എന്ന് അവരോട് പറഞ്ഞ ഇടത്തിൽ അവർ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാനിടയായിത്തീരും. അതെ, നമ്മൾ കോപപാത്രങ്ങളായിരുന്നു, ആമേൽ നമ്മൾ നാശയോഗ്യരായിരുന്നു, ആമേൽ നമ്മൾ ദൈവത്തിൻ്റെ ജനമല്ലായിരുന്നു. എന്നാൽ വാസ്തവമായി കർത്താവ് നമ്മളെ ദൈവത്തിൻ്റെ ജനമെന്നും ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളെന്നും വിളിക്കുവാൻ തക്കവണ്ണം ആമേൻ നമ്മെ ഇടയാക്കി. ആമേൻ നമ്മൾ ദൈവത്തിന് പ്രിയരല്ലായിരുന്നു. ഇപ്പോൾ ആമേൻ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ആമേൻ എഫെസ്യ ലേഖനത്തിൽ പറയുന്നു, ആകയാൽ പ്രിയ മക്കളെന്ന പോലെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ നമ്മൾ മക്കൾ മാത്രമല്ല പ്രിയ മക്കളായി തീരുവാനിടയായിത്തീർന്നു. അങ്ങനെങ്കിൽ പരിശുദ്ധാത്മാവ് ഓ എത്ര വലിയ വലിയ കൃപയാണ് നമ്മിൽ പകർന്നു തന്നിരിക്കുന്ന തേജസ്സിൻ്റെ ധനം. ഈ തേജസ്സിൻ്റെ ധനമാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. ആമേൻ. ഈ ലോകത്തിലെ നശിച്ചു പോകുന്ന ധനത്തിന് വേണ്ടിയല്ല നമ്മൾ ഓടേണ്ടത്, തേജസ്സിൻ്റെ ധനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ ഓടുവാനിടയായിത്തീരണം. അടുത്തതായി നമ്മൾ കാണുന്ന എഫെസ്യ ലേഖനം 1:18 പൗലോസ് പറയുന്നു, മഹിമാധനം. ആ മഹിമാധനത്തെ കുറിച്ച് പറയുന്നത് ആമേൻ, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വിശുദ്ധന്മാരാണ് നമ്മൾ, കർത്താവിൽ വിശുദ്ധന്മാരാണ് നമ്മളാണ് ദൈവത്തിന്റെ അവകാശം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് ന്യായപ്രമാണത്തിൽ തൊട്ട് പറയുന്നത്, ഭൂമിയിൽ വെച്ച് ഈ ഭൂപരപ്പിൽ വെച്ച് എനിക്ക് എന്റെ ജനം പ്രത്യേക സമ്പത്തായിരിക്കും, പ്രത്യേക സമ്പത്തായിരിക്കും. ദൈവത്തിൻ്റെ മഹിമാധനം നമ്മളിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നാം ഈ ആരാണ്? ദൈവത്തിൻ്റെ പ്രത്യേക സമ്പത്താണ്, സമ്പത്താണ്. നാമാണ് ദൈവത്തിൻ്റെ സമ്പത്ത്, നാമാണ് ദൈവത്തിൻ്റെ അവകാശം, നാമാണ് ദൈവത്തിൻ്റെ ധനം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേ, ദൈവത്തിൻ്റെ മഹിമാധനം ആമേ അത് നമ്മളിലാണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞു ാണ് തീത്തോസ് ഇങ്ങനെ പറഞ്ഞു 2:14 തന്റെ സ്വന്തം ജനം. പത്രോസ് അപ്പോസ്തലനും അത് വിളിച്ചു പറഞ്ഞു 1 പത്രോസ് 2:9 തന്റെ സ്വന്തം ജനം. ആമേൻ, ഹല്ലേലൂയ. അതെ, ദൈവമായ കർത്താവിന്റെ മഹിമാധനം നമ്മളിലേക്ക് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ നാം ദൈവത്തിന്റെ സ്വന്തം ജനമായി മാറി. ഹല്ലേലൂയ. ഇന്ന് സ്വന്തം ജനമാണ്. യഹൂദനെ കുറിച്ചല്ല പറയുന്നത്, ഇസ്രായേലിയരെ കുറിച്ചല്ല പറയുന്നത്. കരുണാപാത്രങ്ങൾ മാറിയ ആമേ, ജാതികളിൽ നിന്ന് വാർതിരിക്കപ്പെട്ട തേജസ്സിന്റെ ധനത്താൽ നിറയപ്പെട്ട നമ്മെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ മഹിമാ ധനത്താൽ നിറയപ്പെട്ട നിങ്ങൾ ആരായി മാറിയിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്വന്തം ജനമായി മാറിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. തീർച്ചയായിട്ടും ആമേൻ, ദൈവവചനം പറയുന്നു ആ സ്വന്തം ജനത്തിന്റെ മേലാണ് ദൈവത്തിന്റെ കൃപ പ്രകടമാകുന്നത്. ഹല്ലേലൂയ. സ്വന്തം ജനത്തിലാണ് ദൈവം തന്റെ കൃപ പ്രദർശിപ്പിക്കുന്നത്. സ്വന്തം ജനത്തിലാണ് ദൈവം തന്റെ കൃപാദാനങ്ങൾ ചൊരിയുവാനിടയാകുന്നത്. ഹല്ലേലൂയ. നികൃഷ്ടനും വിലയില്ലാത്തതും ആയ പാപികൾ ക്രിസ്തുവിൽ കൂടെ രക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ ഹൃദയത്തിൽ സ്ഥാനം കരസ്ഥമാക്കി അവരെ കുറിച്ച് അവന്റെ അവകാശമെന്നാണ് വ്യക്തമായി ദൈവവചനം പറയുന്നത്. ഹല്ലേലൂയ. അടുത്തതായി നമ്മൾ കാണുന്നത് ഹല്ലേലൂയ, എഫെസ്യ ലേഖനത്തിലും മഹത്വത്തിന്റെ ധനത്തെക്കുറിച്ച് 3:16 പറയുന്നു. അവിടെ പറയുന്നത്, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണമെന്ന്. അപ്പോൾ ഇവിടെ 3:16 പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ആത്മാവിനാൽ ബലപ്പെടേണം. ഹല്ലേലൂയ. അപ്പോൾ നാം വെറുതെ കുറെ പ്രാർത്ഥനയാ, കർത്താവേ ഞങ്ങൾക്ക് ധനം വേണം, ധനം വേണം, ധനം വേണം. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ മഹത്വത്തിൻ്റെ ധനം നിനക്ക് തരാം. അത് ഏത് ധനമാണ്, എങ്ങനെയാണെന്നൊന്നും തിരിച്ചറിവില്ല, ദൈവിക വെളിപ്പാടില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, ആമേൻ, നിന്റെ അകത്തെ മനുഷ്യനൊന്ന് ആമേൻ എന്ത് ചെയ്യണം, ആത്മാവിനാൽ ബലപ്പെടും
ബലപ്പെടണം, ശക്തിയോടെ ബലപ്പെടണം. അങ്ങനെയെങ്കിൽ അതിശയകരമായ അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള ആമേ ശക്തിയെ കുറിച്ചല്ല ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. ഉറപ്പും വിവേകവുമുള്ള ആത്മീയ തീഷ്ണതയാണ് ഈ ശക്തി കൊണ്ട് പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഈ ശക്തിയെ തരുവാൻ കഴിയുന്ന ആ ദൈവ വചനത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. പുറമേയുള്ള ഞങ്ങളുടെ ആമേ കൊരിന്ത്യ ലേഖനത്തിൽ ആമേ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പുറമേയുള്ള ഞങ്ങളുടെ ജഡം നാൾക്ക് നാൾ ബലഹീനമായാലും ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു. അത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ധനം പ്രാപിക്കുമ്പോഴാണ്. അടുത്തതായി പൗലോസ് അപ്പോസ്തലൻ എഫെസ്യ ലേഖനം 2:6 പറയുന്നു, കൃപയുടെ അത്യന്ത ധനം. ആമേൻ. അതെ, ക്രിസ്തുയേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അപ്പൊ കൃപയുടെ അത്യന്ത ധനയും കൂടെ ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. ആ ധനം കൂടെ നമ്മൾ പ്രാപിച്ചാൽ നമ്മൾ എവിടെയായിരിക്കുന്നു? ആമേൻ, സ്വർഗത്തിലായിരിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ആ കൃപയിലാണോ, കൃപയുടെ അത്യന്ത ധനമാണോ പ്രാപിച്ചിരിക്കുന്നത്? നമ്മളും ആമേ സ്നാനത്താൽ ആമേൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ആമേ ക്രിസ്തുവിനോട് കൂടെ സ്വർഗത്തിലായിരിക്കുന്ന അനുഭവത്തിലാണ്. ആമേൻ. അങ്ങനെയെങ്കിലോ പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ആ കൃപയുടെ അത്യന്ത ധനം നമ്മൾ പ്രാപിക്കണം. ദൈവമക്കളെ, ഹല്ലേലൂയ. ഈ ലോകത്തിലെ നശിച്ചു പോകുന്ന ധനത്തിന് വേണ്ടി അല്ല നമ്മൾ ഓടേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ ഉപസിക്കേണ്ടത് കൃപയുടെ അത്യന്ത ധനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്ന് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ആമേ ധനം, ഇന്ന് എനിക്ക് വേണ്ടത് ഏത് ധനമാണ് വേണ്ടത്? നശിച്ചു പോകുന്ന പുഴുവും തുരുമ്പും കെടുക്കുന്ന ഈ ലോകത്തിലെ ധനമാണോ, അതോ ആമേൻ എനിക്ക് ദൈവത്തിൻ്റെ നിത്യധനമാണോ ആവശ്യമായിരിക്കുന്നത്? ആ ദൈവത്തിൻ്റെ ധനത്തെക്കുറിച്ച്, ഇതിനെയെല്ലാം കുറിച്ച് ആഴമായി ചിന്തിച്ചിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമർ 11:33 പറഞ്ഞത്, ഹാ, ദൈവത്തിൻ്റെ ധനമേ അതിൻ്റെ ആഴമേ. ഓ, ദൈവത്തിന്റെ ധനത്തിന്റെ ആഴത്തെ കുറിച്ച് പരിശുദ്ധാത്മാവിൽ ആമേൻ പൗലോസ് അപ്പോസ്തലൻ ചിന്തിച്ചിട്ട് ആ വെളിപ്പാട് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനെ കുറിച്ച് വർണ്ണിക്കുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ ധനമാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. അതിനായി നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ തിരുസന്നിധിയിലെ കേൾക്കപ്പെട്ട വചനത്തിന്റെ മേൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഓരോ വ്യക്തിയുടെ മേലും വചനം ക്രിയ ചെയ്യും അറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഈ വചനം ദൈവസന്നിധിയിൽ പ്രയോജനമുള്ളതാക്കി തീർക്കണമേ. ഈ വചനം അനേക ജീവിതങ്ങൾക്ക് ആമേൻ അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആമേൻ ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, കരയുന്ന, ഉപവസിക്കുന്ന ജനത്തിന് വിടുതലായി, അനുഗ്രഹമായി ആമേൻ ഹല്ലേലൂയ ദൈവമായ കർത്താവ് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത സൗദി അറേബ്യയിൽ ഉള്ളതായ കോരിത് എബ്രഹാം കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, തൻ്റെ ദാസനെയും കുടുംബത്തെയും കർത്താവ് ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കണം. അവരുടെ ബിസിനസ് മണ്ഡലങ്ങൾ അനുഗ്രഹിക്കണം. എല്ലാ മണ്ഡലങ്ങളിലും അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശേഷാൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എല്ലാം കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. തുടർന്നുള്ള വഴികൾ, വാതിലുകൾ ദൈവം തുറന്നു കൊടുക്കണമേ, അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയോടെ ആമേൻ ഈ പ്രോഗ്രാം കണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും, ഓരോ വ്യക്തിയുടെ വിഷയങ്ങളുടെ മേലും, ഓരോ വ്യക്തിയുടെ ഓരോ കുടുംബത്തിൻ്റെ വിഷയങ്ങളുടെ മേലും ദൈവമായ കർത്താവിൻ്റെ ആമേൻ അത്ഭുതം പ്രവർത്തിക്കും അറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിടുതലയക്കും അറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരം നീട്ടി തൻ്റെ ജനത്തെ അനുഗ്രഹിക്കും അറകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ചിരിക്കയാൽ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, ഒരിക്കൽ കൂടി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കാൻ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതാണ്. മറുപടി കിട്ടിയവർ ഞങ്ങളെ വിളിച്ചറിയിക്കുമല്ലോ. ഈ മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങളുടെ സഹായങ്ങൾ ഇതുവരെ വളരെ വളരെ അനുഗ്രഹമായിരുന്നു. നിങ്ങൾ അത്യധികം അധ്വാനിച്ചു, നിങ്ങൾ ചെലവിട്ടു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും
തുടർന്നും ഞാൻ നിങ്ങളുടെ സഹകരണത്തെ പ്രതീക്ഷിക്കുന്നു. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.